സർക്കാർ സ്ഥാപിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളുടെ പരിധിയിൽ നിന്ന് ഭിന്നശേഷി കുട്ടികൾക്ക് ഇളവ് വേണമെന്ന് കായംകുളത്തെ ഭിന്നശേഷി സൗഹൃദ കൂട്ടായ്മയായ കൈത്താങ്ങിന്റെ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഓട്ടിസം, സെറിബ്രൽ പാൾസി പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന ഇത്തരം കുട്ടികളുടെ ചികിത്സാവശ്യാർത്ഥവും സ്കൂൾ പഠനവുമായി ബന്ധപ്പെട്ടും ദിവസേന കുട്ടികളുമായി പുറത്തു പോകുന്ന രക്ഷിതാക്കൾക്ക് നിയമത്തിലെ പല വ്യവസ്ഥകളും ഇരുട്ടടിയാണ് നൽകിയിരിക്കുന്നതെന്നും ഈ വിഷയത്തിൽ ജനപ്രതിനിധികൾക്കും മോട്ടോർ വാഹന വകുപ്പിനും പരാതി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. റോഡ് നിയമങ്ങൾ പരിപാലിക്കുന്നതിനായി സർക്കാർ സ്ഥാപിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളുടെ പരിധിയിൽ നിന്നും ഭിന്നശേഷി കുട്ടികൾക്ക് ഇളവ് നൽകണമെന്ന് കായംകുളത്തെ ഭിന്നശേഷി സൗഹൃദ കൂട്ടായ്മയായ കൈത്താങ്ങിന്റെ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കായംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭിന്നശേഷി സൗഹൃദ കൂട്ടായ്മയാണ് കൈത്താങ്ങ്. കായംകുളം നഗരപരിധി പരിധി കൂടാതെ ഏഴോളം പഞ്ചായത്തുകൾ കൂടി ചേരുന്ന പ്രവർത്തന പരിധിയിൽ 130 ഭിന്നശേഷി കുട്ടികൾ, ഓട്ടിസം, സെറിബ്രൽ പാൾസി ബാധിതരായ കുട്ടികൾക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഈ കൂട്ടായ്മ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾക്ക് വെക്കാനുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ, കേരള ഗവൺമെൻറ് റോഡ് മോട്ടോർ വാഹന നിയമങ്ങൾ കർശന അല്ലെങ്കിൽ ഗതാഗതങ്ങൾ സുരക്ഷിതമായി പാലിക്കുന്നതിൻ്റെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ AI ക്യാമറ ഏകദേശം കേരളത്തിൽ 720 സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും. അപ്പോൾ ആ നിയമത്തിലൊരു വ്യവസ്ഥ, 2-വീലറിൽ സഞ്ചരിക്കുമ്പോൾ 3 പേർ ഒന്നിച്ച് സഞ്ചരിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഫൈൻ ഈടാക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അതോടൊപ്പം ഹെൽമെറ്റ് ധരിക്കാത്തതിൻ്റെ പേരുള്ള മറ്റൊരു ഫൈൻ. ഈ ഒരു നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഒരു ദിവസം ഒരു നിയമലംഘനം നടത്തിയാൽ ഒരു ഫൈനാണെങ്കിൽ അതേ നിയമലംഘനം അന്ന് തന്നെ വീണ്ടും ആവർത്തിച്ചാൽ ഫൈൻ ഇരട്ടിയാകുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഭിന്നശേഷി കുട്ടികളെ രക്ഷിതാക്കളുടെയും ഭാഗത്തുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ കാറിലോ കുട്ടികളെ സ്പേസിലോ അല്ലെങ്കിൽ BRCയിലോ കായംകുളം താലൂക്ക് ആശുപത്രിയിലോ തെറാപ്പിക്കോ അല്ലെങ്കിൽ ചികിത്സാവശ്യാർത്ഥമോ പഠനത്തിനോ എത്തിക്കാൻ വേണ്ടിയിട്ട് ദിവസവും കുട്ടികളെ കൊണ്ടുവിടുകയും വൈകുന്നേരം വിളിച്ചുകൊണ്ട് പോകുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പോൾ അവർക്ക് കാറിലോ ഓട്ടോറിക്ഷയിലോ കൊണ്ടുവിടാൻ വേണ്ടി ഭീമമായ ചിലവ് മുടക്കി, സാമ്പത്തികമായ ചിലവ് മുടക്കി വരാനുള്ള സാമ്പത്തിക മെച്ചം അവർക്കില്ല. 2-വീലറിലാണ് സുരക്ഷിതമായും ലളിതമായും ഇന്ധന ചെലവ് കുറഞ്ഞ, താരതമ്യേന ഇന്ധന ചെലവ് കുറഞ്ഞ രീതിയിൽ 2-വീലറിലാണ് അവർക്ക് സുരക്ഷിതമായി കുട്ടികളെ ഇടക്കിരുത്തി കൊണ്ടുവിടുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ വ്യവസ്ഥയിലെ ഈ ഒരു നിയമ വ്യവസ്ഥ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കല്ല രക്ഷിതാക്കൾക്ക് കനത്ത ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദിവസവും 1000 രൂപ ഫൈൻ അടക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ആയതുകൊണ്ട്, പിന്നെ ഡിസബിലിറ്റി കാർഡ് ഗവൺമെൻറ് അംഗീകരിച്ച ഡിസബിലിറ്റി കാർഡുള്ള ഭിന്നശേഷി കുട്ടികൾക്ക്, ഭിന്നശേഷിക്കാരായ മുതിർന്നവരുടെ കാര്യത്തിൽ നമ്മൾ പറയുന്നില്ല, അപ്പോൾ ഒരു കാൽ തളർന്ന ഒരാൾ അയാൾക്ക് ഹെൽമെറ്റ് ധരിക്കാൻ പറ്റും അല്ലെങ്കിൽ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയുന്ന മാനസികാരോഗ്യമുള്ള ഒരാൾക്ക് അയാൾ ഭിന്നശേഷിയാണെന്ന് കരുതികൾ കൊടുക്കേണ്ടതില്ല, അവർക്ക് സ്വഭാവത്തോടെ കഴിയാം. നമ്മൾ പറയുന്നത് ഓട്ടിസം, സെറിബ്രൽ പാൾസി ബാധിതരായ, ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള, ഡൗൺ സിൻഡ്രോം അടക്കമുള്ള ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ കാര്യത്തിലാണ്. അപ്പോൾ ഓട്ടിസം, സെറിബ്രൽ പാൾസി പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ ചികിത്സാവിശാർത്ഥവും സ്കൂൾ പഠനവുമായി ബന്ധപ്പെട്ടും ദിവസേന കുട്ടികളുമായി പുറത്തു പോകുന്ന രക്ഷിതാക്കൾക്ക് നിയമത്തിലെ പല വ്യവസ്ഥകളും ഇരുട്ടടിയാണ് നൽകിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കുട്ടികൾപ്പെടെ 3 പേർ ബൈക്കിൽ സഞ്ചരിച്ചാൽ പിഴ ഈടാക്കുമെന്നത് തന്നെയാണ് പ്രധാന പ്രശ്നം. തികച്ചും സാധാരണക്കാരായ രക്ഷിതാക്കൾക്ക് ഓട്ടോറിക്ഷയിൽ കുട്ടികളെ പുറത്തു കൊണ്ടുപോകേണ്ടി വരുന്ന സാഹചര്യം കനത്ത സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും. കൂടാതെ കഴുത്ത് ഉറയ്ക്കാത്ത ഇത്തരം കുട്ടികൾക്ക് ഹെൽമെറ്റ് വെക്കാനും കഴിയില്ല. ഓരോ നിയമലംഘനത്തിനും വെവ്വേറെ പിഴ ഈടാക്കുന്നതിനാൽ ഒരൊറ്റ ദിവസം തന്നെ പലതവണ ഫൈൻ കിട്ടിയാൽ 1000 രൂപയുടെ സാമ്പത്തിക ബാധ്യത ദിവസവും രക്ഷിതാക്കൾക്ക് ഉണ്ടാകും. ഇതിനാൽ നിയമത്തിൻ്റെ ഇത്തരം വ്യവസ്ഥകളിൽ നിന്നും ഭിന്നശേഷി കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ഇളവ് നൽകണമെന്നും ഭിന്നശേഷി സൗഹൃദ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ബോധവൽക്കരണ വീഡിയോ പ്രതിനിധികൾ പുറത്തിറക്കിയിരുന്നു. 2ാം ഘട്ടത്തിൽ ജനപ്രതിനിധികൾക്കും മോട്ടോർ വാഹന വകുപ്പിനും പരാതി നൽകും. നടപടി ഉണ്ടാകാത്ത പക്ഷം ഭിന്നശേഷി കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി നിയമപോരാട്ടം നടത്തുമെന്നും കൈത്താങ്ങ് ഭിന്നശേഷി സൗഹൃദ കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ നൌഫൽ താഹ, അംബ്ലി സുരേഷ്, അൻസാർ, ഷൗക്കത്ത് തെക്കടത്ത്, AN നിഹാസ്, നിസ, ഷൈല, ഷാജി, ടെൻസി, അജയൻ, മുബീന, മനാഫ് മണ്ണശ്ശേരിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.